ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ വെറൈറ്റി ഇലയട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുൻപേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഒരു കപ്പ് പച്ചരിയാണ് എടുത്തത്. ഞാനിപ്പോൾ ഈ പച്ചരി നന്നായിട്ട് കഴുകി കുതിർത്തി വെച്ചതായിരുന്നു. അപ്പോൾ നിങ്ങളൊരു ഒന്നോ രണ്ടോ മണിക്കൂർ, പച്ചരിയല്ലേ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും, മിക്സിയുടെ ജാറിലേക്ക് ഈ പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചോറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചരിയും ചോറും കൂടെ ഒന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പൊ ഇതാ പച്ചരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. അതേപോലെ വെള്ളമൊക്കെ കറക്റ്റാണ്, കൂടി പോവണ്ട. ഈ ഒരു കണക്കിനെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു കടായിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അടയല്ലേ, അപ്പൊ നമുക്കത് പരത്തി എടുക്കാനുള്ള പാകത്തിന് ഇതാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ കടായിലോട്ട് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇത് നമുക്ക് കൈവക്കാതെ ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെക്കാൻ ശ്രദ്ധിക്കണേ. ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള ആ ഒരു പാകത്തിന് വേണം ആക്കിയെടുക്കാൻ. ഈ ഒരു പരുവാകുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇത്രയേ വേണ്ടു. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പൊ ഇതാ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നിങ്ങനെ മിക്സായി വരുന്ന കണ്ടപ്പം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. അത്ര ചൂടേ വേണ്ടു. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അരിപ്പൊടിയിൽ സാധാരണ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താലും മതി കേട്ടോ. ഇനി ഇതങ്ങോട്ട് തണുക്കാനായിട്ട് മാറ്റിവെക്കും. ഇപ്പൊ ഇനി അടക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചിരകിയെടുക്കാം. ഇപ്പൊ ഇതാ ബീട്രൂട്ട് ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റിവെക്കാം. പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കാൽ ടീസ്പൂൺ, നിറയെ എടുത്തിട്ടില്ല, കുറച്ച് കുറവ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ചുക്കുപൊടി ഒരു കാൽ ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടിയും ഞാൻ കാൽ ടീസ്പൂൺ മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ. ഇനി ഈ പൊടികളുടെയൊക്കെ റോ ടേസ്റ്റ് മാറുന്നവരെ നമുക്കൊന്നിങ്ങനെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം വളരെ താഴ്ത്തി വെച്ചിട്ട് വേണേ പൊടികളിൽ ചേർത്ത് കൊടുക്കാം. ചുക്കിന്റെയും ജീരകത്തിന്റെയും ടേസ്റ്റ് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പൊ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ചെറുകി വെച്ച ബീട്രൂട്ട് ഇല്ലേ, അതിട്ട് കൊടുക്കാം. ഇനി ഈ ബീട്രൂട്ടിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ഈ പൊടികളൊക്കെ ഇതിൽ പിടിച്ചിട്ട് ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ ബീട്രൂട്ടിന്റെ, അതൊന്ന് മാറി വരണേ. റോ ടേസ്റ്റ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ബൗള് തേങ്ങയാണ് എടുത്തത്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാനിപ്പോ 4 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ മധുരം. ഇനി ഈ പഞ്ചസാര ഒന്ന് ഇതിലൊന്ന് മെൽട്ടായി വന്നോട്ടെ. കൈവെക്കാതെ തന്നെ ഈ സമയത്ത് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അതുപോലെ ബീട്രൂട്ട് നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പൊ ഞാൻ ചെയ്തതുപോലെ ഒന്നിക്കൽ ഇത് ചിരകിയെടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ചിരകിയെടുക്കണം തന്നെ നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇതിൽ ചേർത്ത ചുക്കിന്റെയും ജീരകത്തിന്റെയും ഒക്കെ സ്മെല്ലുണ്ടല്ലോ, നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഈ സമയത്ത് ചുക്കിന്റെയും ജീരകത്തിന്റെയും ആ ഫ്ലേവർ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഏലക്ക നിങ്ങൾക്ക് ഇതിൽ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ തീരെ ചേർക്കണം എന്നില്ല കേട്ടോ. ചുക്കും ജീരകവും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഇതാ പഞ്ചസാര നന്നായിട്ട് മെൽട്ടായി എല്ലാം കൂടി ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണയിലും മഞ്ഞപ്പൊടിയിലും കിടന്ന് ഇത് നന്നായിട്ട് ബീട്രൂട്ട് മൂത്തതിന് ശേഷം മാത്രം തന്നെ തേങ്ങ ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ നേരത്തെ കുഴക്കാൻ വേണ്ടി മാറ്റിവെച്ച ഈ മാവില്ലേ, അത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ചൂടുള്ള സമയത്ത് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് നന്നായിട്ട് കുഴഞ്ഞു കിട്ടത്തില്ല. അപ്പൊ ലൈറ്റ് ചൂടോടുകൂടി കുഴച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നന്നായിട്ട് വേവിച്ചെടുക്കാനും പാടില്ലേ. ഒന്ന് ലൈറ്റ് ചൂടായ സമയത്ത് തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക, എന്നിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫില്ലിങ് വെച്ച് അട തയ്യാറാക്കാം. ഇപ്പൊ അട തയ്യാറാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതുപോലെ വാഴയുടെ ഇല കട്ട് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ആ വലിപ്പമൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചെറുതും വലുതൊക്കെ ആക്കാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഈ ഒരു വലിപ്പത്തിലുള്ള ഇലയാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പൊ ഈ ഇലയിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ തടവി കൊടുക്കും. എണ്ണ തടവണം നിർബന്ധമൊന്നുമില്ല, എങ്കിലും ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തടവി കൊടുത്തേ ഉള്ളൂ. ഇനി ഈ വെള്ളത്തിലൊന്ന് ഇതിലൊന്ന് കൈ മുക്കിയെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു ഉരുള ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഇലയിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്കിതിങ്ങനെ പരത്തി പരത്തി എടുക്കണം.
അന്നേരം ഇടക്കിടക്ക് വെള്ളം വെച്ചിട്ടൊന്നിങ്ങനെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എത്രയും നെയ്സായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും നെയ്സാക്കിയിട്ട് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വെള്ളം ഇങ്ങനെ തൊട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പരത്തി പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇലയിൽ മുഴുവനായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ എത്രയും നെയ്സാക്കാൻ പറ്റുമോ അത്രയും നെയ്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ തന്നെ പരത്തിയെടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങയുടെയും ബീട്രൂട്ടിൻ്റെ ആ ഫില്ലിങ്സ് ഇല്ലേ, അത് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡിൽ മാത്രം ആക്കിയിട്ട് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അതുപോലെ ഇതിൽ ഫില്ലിങ്സ് കുറച്ച് ഏറെ വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ നന്നായിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഞാനിപ്പോൾ ഇത് മടക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ടേക്ക് മടക്കിയെടുക്കുക. സാധാരണ നമ്മൾ അട ചെയ്യുന്നില്ല, അതേ കണക്ക് തന്നെ ചെയ്തെടുക്കുക. അപ്പം ഇതിങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം. എന്നിട്ടൊന്നിങ്ങനെ പതുക്കെ ഒന്നിങ്ങനെ അമർത്തി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് വശത്തു നിന്നുള്ളതൊക്കെ ഒന്ന് കൈകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറ്റിക്കളയണേ. കൊടുത്തതിന് ശേഷം സൈഡ് വശം കൂടെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇതിൻ്റെ സൈഡ് വശത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലെന്നത് സീൽഡ് ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അതിൽ നിന്ന് ഫില്ലിങ്സ് ഒക്കെ പുറത്ത് വരാൻ വഴിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തിക്നെസ് നന്നായിട്ട് തന്നെ തിക്നെസ് കുറക്കാൻ നോക്കാം, ഫില്ലിങ്സ് കുറച്ചേറെ വെച്ച് കൊടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. പിന്നെ എല്ലാം ഒരുപോലെ ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതേ കണക്കന്നെ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ ഇതാ മുഴുവനായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റീമറിലോട്ട് മാറ്റാം. ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിലോട്ട് നമുക്ക് അടുക്കിയടുക്കി വെച്ചു കൊടുക്കാം. ഇതാ മുഴുവനായിട്ട് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം വേവിച്ചാൽ മതി. കാരണം ഒന്ന് ചൂടാക്കിയിട്ടാണല്ലോ കുഴച്ചെടുത്തത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ഇനി പച്ചരിയല്ലേ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒന്ന് ആവി നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ബീട്രൂട്ട് അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പോൾ ഇതൊരു വെറൈറ്റി അല്ലേ, നമ്മൾ സാധാരണ ഫില്ലിങ് നമ്മൾ തേങ്ങ വെച്ചിട്ടല്ലേ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായും കിട്ടും. ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോ കാണുമ്പോഴേക്കും താങ്ക് യു.